ഞങ്ങൾ ഇതാ എവിടെ പോവാന്നല്ലേ. ഇന്ന് ലക്കിയുടെ ഗ്രൂമിംഗ് ഡേ ആണ്. എല്ലാ ഒന്നര രണ്ടു മാസം കൂടുന്തോറും അവന്റെ ഹെയർ കട്ട് ചെയ്യാനും നെയിൽ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇയർ ക്ലീൻ ചെയ്യാനും ഒക്കെ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് അവനെ. അപ്പൊ അങ്ങനെ ഒരു ഡേ ആണ് ഇന്ന്. അവനെ മാത്രമല്ല കൊണ്ടുപോകുന്നത്, അമ്മയുടെ വീട്ടിലും കുറച്ച് പപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അവരെ എല്ലാരെയും ഒരുമിച്ചാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. കണ്ടോ, എല്ലാവരും ജാതിക്ക് പോകാനുള്ള ആളുണ്ട്. ഇതെല്ലാം അമ്മയുടെ വീട്ടിലെ പപ്പിയാണ്, ഞങ്ങൾക്ക് ലക്കി മാത്രമേ ഉള്ളൂ. ഇവരെ എപ്പോഴും ഗ്രൂം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്നത് പ്ലാമൂടുള്ള റോമാൻ റാക്സിലാണ്. ഇവിടെ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 11 മണിക്കായിരുന്നു അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഞങ്ങൾ ഇതാ കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് വന്നതെങ്കിലും സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. വന്നതിൽ മിക്കതും ഷിറ്റ്സ് പപ്പീസ് ആയിരുന്നു, അതായിരുന്നു കൂടുതലും ഗ്രൂം ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പൊ വന്നപ്പോഴേ ഇവരെ കേജിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഗ്രൂമിങ്ങും കൊണ്ടുവന്നാൽ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോവാറാണ് പതിവ്. കാരണം ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും ഇവരെല്ലാം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യാറില്ല. പിന്നെ ഇന്ന് 2 പപ്പീസും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അവർ ആദ്യം തന്നെ അവര് ഗ്രൂം ചെയ്ത് തരാം, പെട്ടെന്ന് തന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതിലൊരു പപ്പിയാണ് കേട്ടോ അത്. ഇവിടെ നമ്മുടെ പപ്പീസിന് ആവശ്യമുള്ള എല്ലാ തരം സാധനങ്ങളും ഉണ്ട്. അവരുടെ പാത്രങ്ങളായിരുന്നാലും ഫുഡായിരുന്നാലും അല്ലെങ്കിൽ അവർ കളിക്കാനുള്ള ടോയ്സ് ആയിരുന്നാലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ഒത്തിരി വെറൈറ്റിയിലും ഒത്തിരി ബ്രാൻഡ്സിലും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒത്തിരി എടുത്ത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ എല്ലാം കിട്ടും. ഞങ്ങളും പപ്പീസിന് ഫുഡൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. വീട്ടില് ഇവരെ കെട്ടിയിടുകയോ അല്ലെങ്കിൽ കൂട്ടിയിടുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഞങ്ങൾ വീട്ടില് ഫ്രീ ആയിട്ടാണ് വിടാറ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ കൂട്ടി കിടക്കുമ്പോഴേക്കും ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അവർ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമമുണ്ട്, പക്ഷെ കാര്യമില്ല, എല്ലായിടത്തും അത് നടക്കത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്ത് പോസ്റ്റ് ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഈ ഷോപ്പിൽ ഒത്തിരി പപ്പീസ് ഉണ്ട് കേട്ടോ. കണ്ടോ, പൂടിലും അതുപോലെ തന്നെ കുറേ പപ്പീസ് ഉണ്ട്. ഇവർ വളർത്തുന്നതാണ്, ചിലതൊക്കെ സെയിലിന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് പോസ്റ്റ് എടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ റോസ് മിൽക്ക് ഷേക്കാണ് വാങ്ങിച്ചത് കേട്ടോ. ഈ ചൂടത്ത് നല്ല തണുപ്പ് കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഈ ഉച്ച സമയമാകുമ്പോൾ ഭയങ്കര ചൂടാണല്ലേ ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ഇതാ ഷേക്കും കുടിച്ചു, അതുപോലെ തന്നെ നല്ല ചൂടായി കട്ട്ലറ്റും കഴിച്ചു കേട്ടോ. എല്ലാം കൊള്ളാം. എന്നിട്ട് ഞങ്ങൾ ഇതാ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് പപ്പീനെ ഗ്രൂം ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ കുട്ടി, നല്ല ക്യൂട്ട് അല്ലേ. നെക്സ്റ്റ് ദാ ഞങ്ങളുടെ ലക്കിയുടെ ഗ്രൂമിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അവനങ്ങനെ അധികം ഒന്നും ഇല്ല, ജസ്റ്റ് ഷേപ്പ് ചെയ്യുക, ഇയർ ക്ലീൻ ചെയ്യുക, നെയിൽസ് കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ദാ 2 പപ്പീസിനെയും ഗ്രൂം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് വീട്ടിൽ പോകാന്ന്, അവരെന്തായാലും കിട്ടുക 5 മണിയെങ്കിലോ. അങ്ങനെ ദാ ഞങ്ങളുടെ ലക്കിനെയും ഗ്രൂം ചെയ്ത് അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗായ്സ്. കണ്ടോ, അവൻ നല്ല ക്യൂട്ടിയായിട്ട് ഒരുങ്ങിയിരിപ്പുണ്ട്. നല്ല രസമല്ലേ എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടിട്ട്. അവന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര പിണക്കമാണ് കേട്ടോ. അപ്പൊ അവന് കയ്യിലെടുക്കാൻ വേണ്ടി അവന്റെ ഫേവറേറ്റുള്ള ട്രീറ്റും കൊടുത്തിട്ടുണ്ട്. അവന് ഹാപ്പി. അപ്പൊ ഇന്നിട്ടേക്കേ ഉള്ളൂ ഗായ്സ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.